ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. വോയിസ് ഓഫ് ഒമാൻ, ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുർഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. 100 വർഷം കൊണ്ട് ആർജിച്ച വിശ്വാസം. ഒമാൻസ് വെരി ഓൺ ഫസ്റ്റ് മണി എക്സ്ചേഞ്ച്, വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് ജൂലൈ 2 വ്യാഴാഴ്ച. കോവിഡ് ബാധിച്ച ഒമാനിൽ ഒരു മലയാളി കൂടി മരിച്ചു. വാദിക്കബീർ ഹോട്ടലിലെ ജീവനക്കാരനായ പെരിന്തൽമണ്ണ ചെറുകര സ്വദേശി ഷെരീഫാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് മരണം സംഭവിച്ചത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4 വർഷം മുമ്പാണ് ഇദ്ദേഹം ഒമാനിലെത്തിയത്. ഫാത്തിമയാണ് ഭാര്യ, 4 മക്കളുണ്ട്. കോവിഡ് ബാധിച്ച് ഒമാനിൽ മരിക്കുന്ന 13-ാമത്തെ മലയാളിയാണ് ഇദ്ദേഹം. ബുധനാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം 9 പേരാണ് ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ മൊത്തം മരണം 185 ആയി. മരണപ്പെട്ടവരിൽ 125 പേരും മസ്കറ്റിൽ ചികിത്സയിലിരുന്നവരാണ്. GCC രാജ്യങ്ങളിൽ മരണനിരക്കിൽ 4-ാമതാണ് ഒമാൻ. 1649 പേർ മരിച്ച സൌദിയാണ് 1-ാം സ്ഥാനത്ത്. കുവൈറ്റിൽ 354 പേരും UAE 315 പേരും മരണപ്പെട്ടു. ഖത്തറിൽ 113ഉം ബഹ്റൈനിൽ 87 പേരുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. കോവിഡ് രോഗബാധിതരുടെ എണ്ണവും മരണനിരക്കും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതിരോധ നടപടികൾ കർശനമായും പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. മുഖാവരണം പാലിക്കണം. കൈകൾ എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകണം. കൈകൾ വൃത്തിയാക്കാൻ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കൈകൾ കൊണ്ട് മുഖവും മൂക്കും വായും കണ്ണുമൊന്നും തൊടരുത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ആരോഗ്യപരമായ ശീലങ്ങൾ പിന്തുടരണം. അനാവശ്യമായി പുറത്തുപോകുന്ന ശീലം ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രാലയം ആവശ്യപ്പെട്ടു. ബുധനാഴ്ച 1124 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ 41194 ആയി. പുതിയ രോഗികളിൽ 262 പേർ മാത്രമാണ് പ്രവാസികൾ. ഇതുവരെ 1.94 ലക്ഷം പേർക്കാണ് കോവിഡ് പരിശോധന നടത്തിയത്. 737 പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം 24162 ആയി. 426 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 120 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സിബിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്നലെയും സ്ഥിരീകരിച്ചത്. 2-ാം സ്ഥാനത്ത് ബോഷറും 3-ാം സ്ഥാനത്ത് മത്രയുമാണ്. ദുഖമിൽ പുതിയ കേസുകളൊന്നും 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അബുദാബി, ഷാർജ, മസ്കറ്റ്, ദുബായ്, അമേരിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നായി 14 വിമാനങ്ങൾ ഇന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. 22860 പ്രവാസികളാകും ഇന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുക. കഴിഞ്ഞ 4 മാസക്കാലമായി അമേരിക്കയിൽ കുടുങ്ങിയ സിനിമാ സംവിധായകൻ സിദ്ദീഖും ഇന്ന് തിരിച്ചെത്തും. ബദറൽസമ ആശുപത്രിയിൽ കോവിഡ് രോഗികൾക്കായി പ്ലാസ്മ ചികിത്സ ആരംഭിച്ചു. ഒമാൻ ആരോഗ്യമന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഈ ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. റൂവി ബദറൽസമയിലെ ഇന്റേണൽ മെഡിസിൻ ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബഷീറിന്റെ നേതൃത്വത്തിലാണ് പ്ലാസ്മ ചികിത്സ നടക്കുന്നത്. ബദറൽസമയ്ക്ക് കീഴിലുള്ള എല്ലാ സെന്ററുകളിലും മറ്റാശുപത്രികളിലും പ്ലാസ്മ ചികിത്സ നടത്താൻ ബദറൽസമ തയ്യാറാണെന്ന് ഡോക്ടർ ബഷീർ അറിയിച്ചു. ബദറൽസമയിലാണ് ഒമാനിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ആദ്യമായി പ്ലാസ്മ ചികിത്സ തുടങ്ങുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൽ ലത്തീഫും ഡോക്ടർ പി എ മുഹമ്മദും പറഞ്ഞു. പ്രവാസികളുടെ മക്കളെ തുടർ വിദ്യാഭ്യാസ വിഷയത്തിൽ ഇടപെട്ട് സഹായിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ പി എ വി അബൂബക്കർ ഹാജി ഇമെയിൽ വഴി നിവേദനം നൽകി. കോവിഡ് പ്രതിസന്ധി കാരണം ഗൾഫിലെ നിരവധി കമ്പനികളിൽ നിന്നും ആളുകളെ പിരിച്ചുവിടുകയാണ്. പലരും കുടുംബസമേതം കഴിയുന്നവരാണ്. കേരളത്തിലെ പല സ്കൂളുകളിൽ 10 വരെ പഠനം നടത്തിയവർക്ക് മാത്രമേ +1 +2 സീറ്റ് നൽകാറുള്ളൂ. ഈ നിബന്ധന നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് നിവേദനത്തിൽ പറയുന്നു. ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന മുഖ്യമന്ത്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി റോബർട്ട് ഫ്രാൻസിസ് മറുപടി നൽകിയതായി പി എ വി അബൂബക്കർ ഹാജി പറഞ്ഞു. സുസ്ഥിര വികസനം കൈവരിച്ച രാഷ്ട്രങ്ങളിൽ ഒമാൻ അറബ് മേഖലയിൽ 3-ാമതാണ്. ഐക്യരാഷ്ട്രസഭാ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാർഷിക സുസ്ഥിര വികസന റിപ്പോർട്ടിലാണ് സുൽത്താനേറ്റ് ഈ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ 69.76 പോയിന്റുമായി ഒമാൻ 76-ാം സ്ഥാനത്താണുള്ളത്. സ്വീഡനാണ് 193 രാഷ്ട്രങ്ങളടങ്ങിയ പട്ടികയിൽ 1-ാമത്. ഡെൻമാർക്കും ഫിൻലാൻഡുമാണ് അടുത്ത സ്ഥാനങ്ങളിൽ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒമാന്റെ തെക്കുകിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഫലമായി ദോഫാർ, തെക്കൻ ഷുർക്കിയ, അൽവുസ്ത ഗവൺറേറ്റുകളിൽ ഇന്ന് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.
അൽഹജർ പർവ്വതനിരകളിൽ മഴമേഘങ്ങൾ രൂപപ്പെട്ടതിന്റെ ഫലമായി ഷിർക്കിയ ദാഹ്ലിയ ദാഹിറ ഗവൺഡേറ്റുകളിലെ ഭാഗങ്ങളിൽ ബുധനാഴ്ച ശക്തമായ മഴയുണ്ടായി. വ്യാഴാഴ്ചയും മഴ തുടരും. വേനൽ മഴ ഈയാഴ്ച തുടരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ദ്രോഹ നയങ്ങൾക്കെതിരെ ഞങ്ങൾ കൂടിയാണ് കേരളം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സൂം ടോക്ക് ശ്രദ്ധേയമായി. പ്രവാസി സംഘടനകൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്ന പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ജോലിയില്ലാതെ ഗുജറാത്ത് സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നാടടഞ്ഞു. 28 പേരടങ്ങിയ സംഘമാണ് മടങ്ങിയത്. ദുഃഖമില്ലായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത്. കേരളത്തിലേക്ക് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ ഈ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥയിൽ ഒരു ഇളവും വരുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മറ്റു പ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവരിൽ കുറച്ചുപേർ രോഗവാഹകരാണെന്നാണ് കാണുന്നത്. അതിനാൽ ജാഗ്രത തുടരുക തന്നെ വേണം. ഒരു സ്ഥലത്തുനിന്നും പുറപ്പെടുമ്പോൾ തന്നെ അവർ രജിസ്റ്റർ ചെയ്യണം. ഇത് അയാളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്വാറന്റീൻ സൌകര്യമൊരുക്കാനും സാധിക്കും. ബർക്കയിലെ പെട്രോൾ സ്റ്റേഷൻ ജീവനക്കാരെ കൂടിയ വിലയ്ക്ക് ഇന്ധനവില നടത്തിയതിന് അറസ്റ്റ് ചെയ്തതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. ജൂലൈയിലെ പുതിയ വില നിശ്ചിത സമയത്തിനു മുമ്പ് ഇവർ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയതാണ് അറസ്റ്റിന് കാരണം. കോവിഡ് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികളോടുള്ള ഭരണകൂടങ്ങളുടെ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വെൽഫെയർ ഫോറം സലാല നടത്തുന്ന ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ഞങ്ങളും കൂടിയാണ് കേരളം എന്ന തലക്കെട്ടിൽ ജൂൺ 20 ക്യാമ്പയിൻ ആരംഭിച്ചത്. വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി കെ ഷെഫീഖാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മാധ്യമപ്രവർത്തകൻ റിജിമൻ കുട്ടപ്പനാണ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചത്. 25 വർഷത്തെ പ്രവാസത്തിന് ശേഷം കൊച്ചി കളമശ്ശേരി സ്വദേശി അബ്ദുൾ ലത്തീഫ് അഷ്റഫ് നാട്ടിലേക്ക് മടങ്ങി. സീ പ്രൈഡ് സീ ഫുഡ് കമ്പനിയിലെ പർച്ചേസ് ഇൻചാർജ് തസ്തികയിൽ നിന്നാണ് അഷ്റഫ് വിരമിച്ചത്. സൂറിലെ സ്വദേശികൾക്കും വിദേശികൾക്കുമിടയിൽ അദ്ദ എന്ന പേരിൽ ചിരപരിചിതനാണ് ഇദ്ദേഹം. ഗുരുവായൂർ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കണ്ടാണശ്ശേരി സ്വദേശി ചെമ്പിൽ നന്ദകുമാറാണ് മരിച്ചത്. ഒറുമാനി റിയാലിന് 196 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്. നാളെ അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്. ആകാശം മേഘാവൃതമാണ്. മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. തൊഴിൽ വാർത്ത. ഒമാനിലെ ലീഡിംഗ് ഫർണിഷിംഗ് കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസറെ ആവശ്യപ്പെടുന്നു. ഡ്രൈവിംഗ് ലൈസൻസും തത്തുല്യ പ്രവൃത്തി പരിചയവുമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതേ കമ്പനിയിലേക്ക് തന്നെ ഫിനിഷിംഗ് കാർപെന്ററേയും ആവശ്യപ്പെടുന്നുണ്ട്. കാർപെന്ററി രംഗത്ത് അനുഭവ പരിചയമുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9321-1656 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇമെയിൽ വിലാസം UGOPU007@gmail.com. തട്ടും കൊട്ടും ചെണ്ടയ്ക്കത്രേ, കിട്ടും പണമത് ആരാർക്കുമെന്നുള്ള സിമന്തകത്തിലെ നമ്പ്യാരുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ ഒമാൻ വാർത്തകളോടെ സമാപിക്കുകയാണ്. കോവിഡിനെ നേരിടുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അനാവശ്യമായി പുറത്തു പോകരുതെന്നും മുഖാവരണം എപ്പോഴും ഉപയോഗിക്കുകയും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നും കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വാരാന്ത്യ അവധി നേർന്നുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ വീണ്ടും നാളെ ഇതേ സമയത്താം. എല്ലാവർക്കും ശുഭദിനവും സന്തോഷപ്രദമായ വാരാന്ത്യ അവധിയും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.